ഈ ബില്ലുകൾ നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചു വെക്കുന്ന ഗവർണറുടെ നടപടിക്കെതിരെ സംസ്ഥാന സർക്കാർ റിട്ട് ഹർജി സുപ്രീം കോടതിയിൽ നൽകിയിരുന്നു അത് ഇന്നത്തേക്ക് മാറ്റിയിട്ടുണ്ട് ആ പരിഗണിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അതായത് ഇന്നലെ പഞ്ചാബ് സർക്കാർ ഇതേ സാഹചര്യത്തിൽ ഗവർണർ ബൻവരിലാൽ നൽകിയിട്ടുള്ള ഹർജിയിൽ ജസ്റ്റിസ് ജി വൈ ഡി വൈ ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ് തന്നെ അത് തെറ്റായ നടപടിയാണ് വിമർശനമാണ് അത് ഇങ്ങനെ അനന്തമായില്ല ഈ ഗവർണർമാർക്കെതിരെ വിവിധ സർക്കാരുകൾ സമർപ്പിച്ച ഹർജി വലിയ കൊണ്ട് എന്ന് വരെ അതെ അതിലെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു നിർദ്ദേശം ഇന്നലെ വന്നതിലാണ് ആ ഇടക്കാല ഉത്തരവിലാണ് അതായത് ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ചെയ്യാം ഒന്നുകിൽ ഒപ്പിടാം ഉടൻ തിരിച്ചയക്കാം നിർദ്ദേശങ്ങൾ അടക്കം തിരിച്ചയക്കാം അത് പരിഗണിച്ചുകൊണ്ട് എന്താണോ തിരിച്ചയക്കുന്നത് അത് ഒപ്പിടാൻ ഇല്ലെങ്കിൽ രാഷ്ട്രപതി ഇതൊന്നും ചെയ്യാതെ വൈകിപ്പിക്കുക എന്നൊരു തന്ത്രം കോടതി പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം അതായത് ഇങ്ങനെ പിടിച്ചു വച്ചുകൊണ്ട് നിയമസഭയുടെ അധികാരത്തെയോ അവകാശത്തെയോ കവർന്നെടുക്കാൻ ഗവർണർ ശ്രമിക്കരുത് അതൊരു താക്കീതല്ലേ ആ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ കേരളത്തിന്റെ റിട്ട് ഹർജി സുപ്രീം കോടതിക്ക് മുമ്പാകെ വരുന്നത് എന്നുള്ളതല്ലേ സിബി നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം സുപ്രീം കോടതിയുടെ മുൻപിലേക്ക് നമ്മുടെ നാടിൻ്റെ സംസ്ഥാനത്തിൻ്റെ റിട്ട് ഹർജിന്ന് വരികയാണല്ലോ ആ തീർച്ചയായും ഗുഡ് മോർണിംഗ് ശരത്ത് കുട്ടഞ്ചേട്ട പിന്നെ മനു എന്തായാലും ഇന്ന് ഏറ്റവും നിർണായകമാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും ഗവർണറെ സംബന്ധിച്ചും കാരണം രണ്ട് മൂന്ന് വർഷക്കാലമായി ഇത്തരത്തിൽ ഉണ്ടായ ഈ ഒരു അഭിപ്രായ വ്യത്യസ്തമെല്ലാം തന്നെ ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുകയാണ് അപ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ പാസാക്കിയ നിയമസഭ പാസ്സാക്കിയ എട്ട് ബില്ലുകളാണ് ഇത്തരത്തിൽ രണ്ട് വർഷത്തിലധികമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പുവയ്ക്കാതെ ഇപ്പോൾ നീട്ടിക്കൊണ്ട് പോകുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒടുവിൽ സംസ്ഥാന സർക്കാരും സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുന്നത് ിപ്പോൾ രാവിലെ ഇന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഈ ഒരു ഹർജി പരിഗണിക്കുകയാണ് ഇതിൽ പ്രധാനമായും നിരവധി ബില്ലുകൾ ഈ സർവകലാശാല ഭേദഗതി ബില്ലുണ്ട് അതുകൂടാതെ പൊതുജനാരോഗ്യ ബില്ലുണ്ട് ലോകായുക്തി ഭേദഗതി ബില്ലുണ്ട് അങ്ങനെ നിരവധി പ്രധാനപ്പെട്ട സുപ്രധാനപ്പെട്ട ബില്ലുകളെല്ലാം തന്നെയും ഇരുപത്തിമൂന്ന് മാസത്തിലധികമായി ഗവർണർ ഒപ്പിടാത്ത ഒരു സാഹചര്യമുണ്ട് ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കേരളം ഈ സുപ്രീം സുപ്രീംകോടതിയിൽ റിട്ട് ഹർജി നൽകുകയും റിട്ട് ഹർജിക്ക് പിന്നാലെ പ്രത്യേക ഒരു അനുമതി ഹർജി കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നിലയും ഇന്നിപ്പോൾ ഈ റിട്ട് ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഷരത്തും മനു പോലെ തന്നെ ഇന്നലെ ഈ പഞ്ചാബ് സർക്കാരും അതോടൊപ്പം തന്നെ തമിഴ്നാട് സർക്കാരുടെ എല്ലാം തന്നെയും നേരത്തെ സമാനമായ ഹർജികൾ സുപ്രീം കോടതിയിൽ വന്നിരുന്നു ഈ ഹർജികളെല്ലാം തന്നെയും അതാത് ഗവർണർമാർക്കെതിരെ എല്ലാം തന്നെയും വളരെ വലിയ രൂക്ഷമായ വിമർശനമാണ് ഈ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നടത്തിയത് ഇന്നലെ പഞ്ചാബ് സർക്കാർ നൽകിയ ഹർജികളിൽ കൂടുതൽ ഉത്തരവുകൾ അതായത് ഈ താത്കാലികമായ ഉത്തരവ് ഉത്തരവിൻ്റെ കൂടുതൽ പകർപ്പുകളും കൂടുതൽ വിശദാംശങ്ങളും ഇന്നലെ പുറത്തു വന്നപ്പോൾ കൃത്യമായി ഗവർണർക്കും എന്താണ് അധികാരം അല്ലെങ്കിൽ ഈ ജനങ്ങൾ തിരഞ്ഞെടുത്ത നിയമനിർമ്മാണ സഭയ്ക്ക് എന്താണ് അധികാരം എന്തായാലും നിലയും കൃത്യമായി അക്കമിട്ട് കോടതി നിർത്തുന്ന ഒരു സാഹചര്യം കൂടി കൂടുണ്ടായി ഈ ഗവർണർമാരുടെ ബിൽ ഗവർണർമാർ ഇങ്ങനെ ബില്ലുകൾ പാസ്സാക്കുന്നതിൽ നിയമസഭയെ മറികടക്കാനാകില്ല എന്ന് തന്നെയാണ് ഇന്നലെ കോടതി വ്യക്തമാക്കിയത് മാത്രമല്ല ഈ ഭരണഘടനാപരമായ അധികാരം സംസ്ഥാന സർക്കാർ മറികടക്കാൻ ഗവർണർക്ക് അധികാരമില്ലാ കോടതി പഞ്ചാബ് ഗവർണർക്കെതിരായ കേസിൽ അത് ഹർജിയിൽ അത് വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യമുണ്ട് ശരത് അതാണ് ഇപ്പോൾ സി ബി ദില്ലിയിൽ നിന്ന് നമ്മളോട് പറഞ്ഞു